രീതിയിൽ കാണാനാണെങ്കിൽ പക്ക പ്രോപ്പറായിട്ട് തന്നെ ആള് കളിച്ചിരിക്കുന്നത് അതിനകത്ത് പക്ക പ്രോപ്പറായിട്ട് തന്നെ കളിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഒരുപാട് കോണ്ടന്റുകൾ കിട്ടിയത് ബിഗ്നേഴ്സ് വഴിയിട്ടാണ് ബിഗ് ബോസ് ഈ സീസൺ. നമ്മളിപ്പോ എ ടു ഇസഡ് മുതൽ ഒരു 50 എപ്പിസോഡ് വരെ ആൾ ഒന്ന് ഡൗൺ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും. ആ പൊതുവെ പറയുന്നതാണ്. പിന്നെ ആ ഹോട്ടൽ ടാസ്ക് വന്നതിന് ശേഷം അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, നൈസായിട്ട് പെർഫോം ചെയ്ത്. അതുകൊണ്ടിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബിഗ്നേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ അടുത്ത ഫ്രണ്ടാണ് അവൻ. അവൻ എന്താണോ എൻ്റെ അടുത്ത് കാണിച്ച ആ സീൻ തന്നെ അവൻ അകത്ത് കാണിച്ചത്. അല്ലാതെ ഈ റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ് റിയൽ പറയുന്ന അവന്റെ ഒരു കേപ്പബിലിറ്റി അനുസരിച്ച് ടോപ്പ് ത്രീയിൽ തന്നെ വരും. ആ ഒരു ഇതിലാണ് എന്നെ മനസ്സിലാക്കി. പക്ഷെ അതുകൊണ്ട് തന്നെ വന്ന് ഞാൻ ഓൾറെഡി ഇങ്ങനെ നമ്മള് ചെയ്യുമ്പോ എടാ 100 ദിവസം നിക്കോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. കറക്റ്റ് 100 ദിവസം ഉണ്ടല്ലോ ഇപ്പൊ ആളോട് എല്ലാരും വിളിച്ചത് രാത്രി വീഡിയോ കോൾ ചെയ്ത് അപ്പൊ ഇന്ന് രാത്രി വൈകിട്ട് വരുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാരും വെയിറ്റിംഗിലാണ്. ഇപ്പൊ ഈ നിലപാട് ഏറ്റവും കൂടുതൽ പക്ഷെ സ്റ്റില്ലി പറഞ്ഞ പോലെ തന്നെ ജുനൈസ് അത് ഇറങ്ങിയിട്ട് അതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നു അതൊക്കെ കൺഗ്രാറ്റ്സ് ഫെർദർ ഇതിടുന്നു ഫോട്ടോ ഇടുന്നു അതിനൊക്കെ എങ്ങനെ അതിന് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. അതിപ്പോ ഒരു ഗെയിം ഷോ ആയിരുന്നു. ഗെയിം ഷോയ്ക്ക് അകത്ത് പല കാര്യങ്ങളും നടക്കുന്നു. വെല്ല വിളിച്ചതാണ്. പക്ഷേ അവൻ അത്ര ഒരു സർക്കിളിനകത്ത് നിൽക്കുകയാണ്. അതായത് 100 പേര് 10-20 പേരിടയ്ക്ക് നിൽക്കുന്ന ഒരാൾക്ക് ഒരാൾ മാത്രമേ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ട് തോന്നി. അവൻ അയാളെ ഫോക്കസ് ചെയ്ത് നല്ലതായിട്ട് ഗെയിം എല്ലാവരും അവൻ്റെ കോമ്പറ്റേറ്റീവാണ്. ഏറ്റവും ഫസ്റ്റ് കോമ്പറ്റേറ്റീവ് അഖിൽമാരായിട്ട് അവൻ കൺസിഡർ ചെയ്തത്. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളായി. അല്ലെങ്കിൽ അത് അത് ഗെയിം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ നമ്മളൊക്കെ മനുഷ്യരല്ലേ, മനസ്സിൽ എന്തുണ്ടായാലും പുറത്ത് വരുമ്പോൾ അവർ കണ്ട് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ് ആ ഒരു ഇത് മനസ്സിലുണ്ടോ ഇല്ല അവരുടെ പേഴ്സണലാണെന്ന് നമുക്ക് അറിയത്തില്ല. അല്ല അതെ, ഇപ്പൊ നമ്മള് ഈ അഖിൽമാരാറിന്റെ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ജുനൈസ് അകത്ത് കയറുമ്പോ അഖിൽമാരാർക്ക് പുറത്ത് ഭയങ്കര ഹെയ്റ്റ് ഉള്ള ടൈമാണ്. അപ്പോ അകത്ത് കയറിയിട്ടാണ് പുള്ളിയുടെ റിയൽ ക്യാരക്ടർ നമ്മൾ അറിയണത്. അപ്പൊ ജുനൈസിന് അവിടെ ആളുടെ മൈൻഡിൽ ഓൾറെഡി പുറത്തുള്ള ഒരു ഇമേജ് ഉണ്ടല്ലോ. അപ്പോ ആളുടെ എന്താണ് അവന്റെ ഒരു ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കാം ആള് തുടക്കം തൊട്ട് ഇങ്ങനെ ആൾക്കെതിരെ പറഞ്ഞത്. പക്ഷെ ഇത് നല്ല ഗെയിമായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് കോമ്പറ്റീഷനും കിട്ടിയത്. എല്ലാ സീസണിലും വെച്ച് നോക്കുമ്പോൾ വിന്നറിനെ കിട്ടി. അതിന്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു വിന്നറിലേക്ക് പുള്ളിനെ നയിച്ചാൽ ഒരു ഭാഗം ജുനൈസിനായിരിക്കും.